ഉപദേശം യഥാർത്ഥത്തിൽ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കഥയാണ്. ഞാൻ ആ കഥ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയും നമ്മുടെ അവസ്ഥയും കൂടി ചേർത്ത് ഒന്ന് പറയാൻ ശ്രമിക്കാം. സാരോപദേശം. ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, ചില വ്യക്തികൾ ആനയുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം, ചില വ്യക്തികൾ സിംഹവും കരടിയും പുലിയും ചിമ്പാൻസിയും ഇവരെല്ലാവരുമായിട്ടുള്ള സ്നേഹബന്ധം, വളരെ വളരെ ചിന്താതീതമാം വിധത്തിൽ ക്രൂര മൃഗങ്ങളുമായിട്ട് പോലും മനുഷ്യന് സ്നേഹബന്ധമുണ്ട്. മനുഷ്യന് സ്നേഹിക്കാൻ സാധിക്കും, അവര് സ്നേഹിതരെ പോലെ നിൽക്കും. ഓർമ്മിക്കാനുള്ളത്, ഈ ഒരു കഥയില് ഒരു പെൺകുട്ടി, ഇത് പലപ്പോഴും വെസ്റ്റിൽ കാര്യമായി പറയുന്ന ഒരു കഥയാണ്, ഒരു വലിയ മലമ്പാമ്പ്, പൈത്തൺ, വലിയ മലമ്പാമ്പാണ് ആ മലമ്പാമ്പ്. ഈ ഈ സ്ത്രീയുമായിട്ട് വളരെയേറെ സുഹൃത്ത് ബന്ധമുള്ളതാണ്. അതിന് ഭക്ഷണം കൊടുക്കും, അതിനു വേണ്ട എല്ലാ പരിചരണങ്ങളും എല്ലാം ഈ പെൺകുട്ടി ഈ സ്ത്രീ ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഈ ഈ മലമ്പാമ്പ് അത് ഭക്ഷണം കഴിക്കണില്ല, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നു, അതിങ്ങനെ പ്രത്യേക രീതിയിൽ നീട്ടവും ഇതെല്ലാം കാണിക്കുന്നു, പെരുമാറ്റത്തിൽ വ്യത്യാസം, ഭക്ഷണം കഴിക്കാതെ ചടഞ്ഞുകൂടിയിരിക്കുന്നത് മാതിരി തോന്നുന്നു. ഏതായാലും വെസ്റ്റില് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വെറ്റിനറി ഡോക്ടറെ ഈ മലമ്പാമ്പിനെ കാണിച്ചു. മലമ്പാമ്പിനെ കുറിച്ച് എല്ലാ വിധത്തിലുള്ള എക്സ്പ്ലനേഷനും അയാൾ ചോദിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള കാരണം വളരെ ലളിതമാണ്. അത് നിന്റെ കൂട്ടത്തിലാണോ കിടക്കുന്നത്? അതെ. അത് കിടക്കുമ്പോഴത്തേക്കുള്ള ബിഹേവിയർ എന്തൊക്കെയാണ്? അതിങ്ങനെ നീട്ടം വയ്ക്കുകയും ചുരുങ്ങുകയും അത് കട്ടിലിൻ്റെ ഫുൾ ലെങ്തിന് അപ്പുറത്തേക്കൊക്കെ പോകുന്ന രീതിയിൽ പെരുമാറുകയും അതൊന്നും പതിവില്ലാത്ത രീതിയിലുള്ളതാണ്. ഒന്നും കഴിക്കണില്ല, മൂന്നാലഞ്ച് ദിവസമായി എന്നെല്ലാം ഈ സ്ത്രീ പറഞ്ഞപ്പോൾ ഇത് ഇനി കുറെ കൂടി നാടകീയമായിട്ട് ഇത് അവതരിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ആ ഡോക്ടർ ഈ സ്ത്രീയോട് പറഞ്ഞു, ഈ ഈ പൈത്തൺ എന്ന് പറയുന്ന മലമ്പാമ്പ് അതിൻ്റെ തനി സ്വഭാവം കാണിക്കുകയാണ്. അതിൻ്റെ തനി സ്വഭാവം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഇരയെ അതിന് കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ, വലിയ ഒന്നിനെ ഭക്ഷിക്കാൻ അതിന് കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ അതകത്തേക്ക് പോയിട്ട് ദഹിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഈ മലമ്പാമ്പ് ഉണ്ടാക്കുക സാധാരണമാണ്. അതുകൊണ്ട് നാലഞ്ചാറ് ദിവസത്തേക്ക് അതൊന്നും കഴിക്കില്ല. അത് കഴിഞ്ഞ് അത് നിങ്ങളെ തന്നെ വിഴുങ്ങാനാണ് അതൊന്നും കഴിക്കാതിരിക്കുന്നതും സ്ട്രെച്ച് ചെയ്യുന്നതും എല്ലാം, അതിൻ്റെ ബിഹേവിയർ എല്ലാം. അത് വലിയ ഒരു ഇരയെ പ്രതീക്ഷിക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ഈ സ്ത്രീക്ക് വളരെ ദുഃഖം തോന്നി. ഇത്രയും ക്രൂരമാണോ ഈ ഈ മലമ്പാമ്പ് എന്ന രീതിയിലാണ് സ്ത്രീ ഡോക്ടറോട് ചോദിച്ചത്. ഡോക്ടർ തിരിച്ചു ഉച്ചരം പറഞ്ഞത് വളരെ ലളിതമായ ഭാഷയിലാണ്. ഓരോ മൃഗത്തിനും, അത് പാമ്പായാലും തേളായാലും കരടിയായാലും പുലിയായാലും ചെന്നായയായാലും ഏത് മൃഗമായാലും അതിനതിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്, ഇൻഹറന്റ് ഇൻട്രിൻസിക് ക്യാരക്ടർ ഉണ്ട്. അത് കുറേ കാലം ഒരു പക്ഷേ അത് മൂടി വെച്ചു എന്ന് വരും, ചിലപ്പോൾ അതിൻ്റെ ഇൻഹറൻ്റായിട്ടുള്ള സ്വഭാവം പുറത്തേക്ക് വന്നു വരും. അപ്പോൾ ആ മലമ്പാമ്പ് തനി മലമ്പാമ്പായിരിക്കും. അപ്പൊ നിന്റെ സുഹൃത്തുമാവില്ല, നിന്റെ ബന്ധുവുമാവില്ല, നീ വളർത്തിയതിനോട് കടപ്പാടും ഉണ്ടാവില്ല. ഇന്ന് കേരളത്തിലെ തീവ്രവാദത്തെ വളർത്തുന്നവര് മതത്തിൻ്റെ നിഴലിലോ മതത്തിൻ്റെ തണലിലോ അത് പകലും രാത്രിയും ഈ മതവും രാഷ്ട്രീയവും തീവ്രവാദവും കൂട്ടിക്കലർത്തി കുറെ കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഈ മതാനുയായികളിലെ തീവ്രവാദികൾ, എല്ലാവരും തീവ്രവാദികളാണോ എന്ന് ചോദിച്ചാൽ തീവ്രവാദികളുടെ സ്വാധീനത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു മതമാണ് എങ്കിൽ, ആ മതത്തിലുള്ളവരെ ശരിക്കും മലമ്പാമ്പിനെ പോലെ പെരുമാറുമ്പോൾ അതിനെ വളർത്തിയവരെ അത് വിഴുങ്ങും. അപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ കോൺഗ്രസും ഇല്ല, ഇവിടെ കമ്മ്യൂണിസ്റ്റും ഇല്ല, അതിനകത്ത് വേറൊരു മതത്തിൽപ്പെട്ടവർ മാത്രമേ ഉള്ളൂ.
ആ വേറൊരു മതത്തിൽപ്പെട്ടവരെ ഈ മതത്തിൽപ്പെട്ട തീവ്രവാദികൾ വിഴുങ്ങും. അപ്പോൾ വേറൊരു മതത്തിന്റെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അതിനകത്ത് മലമ്പാമ്പിനെ സഹായിക്കുന്നവരുണ്ടാവും. ആ സഹായിക്കുന്നവരുടെ സപ്പോർട്ട് കൂടി മലമ്പാമ്പിന് കിട്ടിയാൽ സഹായിക്കാത്ത മറുചേരിയിൽ നിൽക്കുന്ന മതത്തിലുള്ളവരെ വിഴുങ്ങാൻ ഇവർ തന്നെ വളർത്തിയ മലമ്പാമ്പിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കൂടുതൽ വിവരണങ്ങൾ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഈ മലമ്പാമ്പിന്റെ കഥ വളരെ അധികം കോമൺ ആയിട്ട് പ്രചരിക്കുന്ന ഒരു കഥയാണ്. ഇപ്പോഴല്ല, അനവധി കാലമായിട്ട് പ്രചരിക്കുന്ന ഒരു കഥയാണ്. ഇതിനെ വേറൊരു രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അണലിയുടെ കഥയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മലമ്പാമ്പിന്റെ കഥയായിട്ടാണ്. ഏതായാലും കഥ എന്തായാലും ഇന്ന് കേരളത്തിൽ നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും ഈ മലമ്പാമ്പിനെ വളർത്തിയവർ തന്നെ ആ മലമ്പാമ്പ് അവരെ വിഴുങ്ങുന്ന ലെവലിൽ വരുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേറെ ചിലരൊക്കെ വേണ്ടി വരുമെന്ന് ഇപ്പോൾ വളർത്തുന്നവരെ ചിന്തിക്കുകയാണെങ്കിൽ നന്നായി. ഈ കസേരയ്ക്കും അധികാരത്തിനും സമ്പത്തിനും അതുപോലെ പവറിന് എല്ലാത്തിനും വേണ്ടിയിട്ട് മലമ്പാമ്പിനെ വളർത്തി അവസാനം മലമ്പാമ്പ് മലമ്പാമ്പിൻ്റെതായിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന സമയത്ത് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്ത വിധത്തിൽ മറ്റൊരു ജമ്മു കാശ്മീരായി കേരളം തീരുമ്പോൾ അന്ന് കരയേണ്ടി വരുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. മലമ്പാമ്പ് അതിൻ്റെ സ്വഭാവം കാണിക്കും. ലോകമെമ്പാടും മലമ്പാമ്പ് അതിൻ്റെതായിട്ടുള്ള സ്വഭാവം കാണിക്കുമെന്നും അറിയുക.